നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കണിയാക്കുന്ന് എൽ പി സ്കൂളിലെ ബൂത്തിലെത്തിയാണ് ജെയ്സി തോമസ് വോട്ട് ചെയ്തത് പിതാവിൻ്റെ കലറിയിലെത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ജയ്ക്ക് വോട്ട് ചെയ്യാനെത്തിയത് കൂടിയാണ് ജയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയത് കുടുംബത്തിനൊപ്പമാണ് ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യാനെത്തിയത് മാതാവ് മറിയാമ്മ ഉമ്മനും സഹോദരിമാരായ മറിയം ഉമ്മനും അച്ചുമ്മനും ചാണ്ടിക്കൊപ്പം വോട്ട് ചെയ്യാനെത്തി വോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പുതുപ്പള്ളിയിൽ എത്തി പ്രാർത്ഥനകൾക്കും വിവിധ ബൂത്തുകളിലെ സന്ദർശനത്തിനു ശേഷം ഒൻപത് മുപ്പതോടുകൂടിയാണ് ജോർജിയൻ പബ്ലിക് സ്കൂളിൽ ചാണ്ടിയമ്മൻ വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തിയത് പിതാവ് ഒപ്പമില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പെന്ന നിലയിൽ സ്വാഭാവികമായും അതിൻ്റെ വിഷമമുണ്ടെന്ന് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു വളരെ പോസിറ്റീവായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുവാനുള്ള ജനങ്ങളുടെ താല്പര്യം ജനാധിപത്യ വിശ്വാസികൾക്ക് ആഹ്ലാദം നൽകുന്നതാണ് ഞങ്ങൾക്ക് ആഹ്ലാദമാണ് മറ്റാർക്കൊക്കെ ഉണ്ട് ഇല്ല എന്നറിയില്ല സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രതിഫലനം എല്ലാ ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടാവും അതാണ് ഈ തെരഞ്ഞെടുപ്പിലും കണ്ടത് യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മാറ്റമുള്ള പുതിയ വേണ്ടി ജനങ്ങൾ വർദ്ധിത വീര്യത്തോടെയും ആവേശത്തോടെയും വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് വോട്ട് ചെയ്ത ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് പ്രതികരിച്ചു വിവാദങ്ങൾക്കോ വ്യക്തിപരമായ ന്യൂനതകൾക്കോ മഹത്വങ്ങൾക്കോ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനം വികസനത്തെയും പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളെയും സംബന്ധിച്ചാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മത്സരമേ മത്സരമേയില്ല എന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന അന്തരീക്ഷത്തിലേക്ക് പുതുപ്പള്ളിയിലെ പോരാട്ടം മാറി അനുദിനവും അനുനിമിഷവും കുതിച്ചുയരുന്ന ജനപിന്തുണയുടെ ഗ്രാഫാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിയോജകമണ്ഡലത്തിലുള്ളത് ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ആലിംഗാരികമായി പ്രഖ്യാപനം നടത്തുന്നില്ല കഴിഞ്ഞ തവണ തന്നെ മാറാനുറച്ച പുതുപ്പള്ളിയുടെ പ്രതികരണം എന്താണെന്ന് കണ്ടതാണ് ആ സമയത്തെ മുന്നേറ്റത്തിന്റെ അഭങ്കുരമായ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പുതിയ പുതുപ്പള്ളി സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിനമാണ് ഇന്നത്തേതെന്നും ജയ്ക്ക് ആവശ്യപ്പെട്ടു നന്ദി നമസ്കാരം